ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോബൽ സ്പേസ് എന്നുള്ള ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം, നമുക്ക് നമ്മൾ സി പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് കുറച്ച് പഠിച്ചു നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലേക്ക്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉടൻ തന്നെ വീഡിയോസ് കാണുക. കൂടാതെ ഒപ്പം തന്നെ എല്ലാവരും ആ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷനോടൊപ്പം കാണുന്ന ബെല്ലൈക്കൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോലെ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ സി ആണ്. വാട്ട് ആർ ദ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ സി നിങ്ങൾക്കറിയാമോ? നമ്മൾ സാധാരണഗതിയിൽ കൺട്രോൾ സ്ട്രക്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രോഗ്രാമിൽ ചിലപ്പോഴെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതെങ്കിലും കണ്ടീഷൻ അണ്ടർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ കടന്നു വരാം. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഇത് കൺട്രോൾ സ്ട്രക്ചേഴ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. കൺട്രോൾ സ്ട്രക്ചേഴ്സ് ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അതർ വൺ ഈസ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അവനെ ലൂപ്പ് എന്നും വിളിക്കാറുണ്ട്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്നും വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ലൂപ്പ് എന്നും വിളിക്കാറുണ്ട്. ഇത് രണ്ടിനും രണ്ട് സിനാരിയോസാണ്. നമുക്ക് ആദ്യം ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ സ്ട്രക്ചേഴ്സിലെ ഫസ്റ്റ് കാറ്റഗറിയാണ്, അതായത് നമ്മുടെ കണ്ടീഷൻ സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺട്രോൾ സ്ട്രക്ചറിലെ ഫസ്റ്റ് കാറ്റഗറിയിലേക്ക് എടുക്കാം. ഡിസിഷൻ അവനെ കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും കൂടി വിളിക്കാറുണ്ട് കേട്ടോ. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് എന്നും കൂടി ഇവനെ വിളിക്കാറുണ്ട്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്? ഈ ഇവനെയും നമുക്ക് മൂന്നായിട്ട് അല്ലെങ്കിൽ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇത് ആക്ച്വലി ഇതിനെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. മെയിൻലി ഇറ്റ് ഈസ് ക്ലാസിഫൈ ഇൻ ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് ഇഫ് സ്ട്രക്ചർ, സെക്കൻഡ് വൺ ഈസ് സ്വിച്ച് സ്ട്രക്ചർ. സ്വിച്ചും ഉണ്ട്, ഈഫും ഉണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട്, നമുക്ക് സിയിൽ എഴുതാൻ സാധിക്കും. ഒന്ന് ഈഫ് സ്ട്രക്ചറിൽ എഴുതാൻ പറ്റും, സിമിലർലി തന്നെ സ്വിച്ച് സ്ട്രക്ചറിൽ എഴുതാൻ പറ്റും. പക്ഷേ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈഫ് സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചറിനെ നമുക്ക് വീണ്ടും നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോം. ഇത് നാല് രീതിയിൽ എക്സിസ്റ്റൻ്റ് ചെയ്യാൻ പറ്റും. നാല് രീതിയിൽ നമുക്ക് സിയിൽ യൂസ് ചെയ്യാം എൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ. ഫസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഈഫ്. ഫസ്റ്റ് കാറ്റഗറിനെ സിമ്പിൾ ഈഫ് എന്ന് വിളിക്കും, സിമ്പിൾ ഈഫ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ല ഈഫ് എൽസ് എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറിയാണ് ഈഫിൻ്റെ തന്നെ. അടുത്തത് ഈഫ് എൽസീഫ് ലാഡർ, ഈഫ് എൽസീഫ് ലാഡർ ലാഡർ. ആൻഡ് ഫോർത്ത് കാറ്റഗറി ഈസ് നെസ്റ്റഡ് ഈഫ്, നെസ്റ്റഡ് ഈഫ്. ഇത് സിമ്പിൾ ഈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നാല് രീതിയിൽ നമുക്ക് ഈഫിനെ ക്ലാസിഫൈ അല്ലെങ്കിൽ ഈഫിനെ വീണ്ടും ക്ലാസിഫൈ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിൾ ഈഫിലേക്ക് ഇടുന്നാലോ. സിമ്പിൾ ഈഫ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്കറിയാം ഈഫ് ഈഫ് സ്റ്റേറ്റ്മെൻറ്സ് എല്ലാം കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനും ഉപയോഗിക്കുന്നത്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സിൻടാക്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഈഫിൻ്റെ സിൻടാക്സ്, സിമ്പിൾ ഈഫിൻ്റെ സിൻടാക്സ് എന്താണെന്ന് വെച്ചാൽ, ഈഫ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഇവിടെ യൂസ് ചെയ്യേണ്ട. ഒരു ഈഫ് എന്ന് പറഞ്ഞ കീവേഡ്, ഈ കീവേഡ് കഴിഞ്ഞിട്ട് ഒരു ഓപ്പൺ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, ഈഫിൻ്റെ ഈഫ് എന്നുള്ള കീവേഡിൻ്റെ ഉള്ളിൽ ഓപ്പൺ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടീഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പ്രഷൻസ്. പൊതുവേ നമ്മൾ കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുള്ളൂ. ഈ കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ഉപയോഗിക്കാറുണ്ട്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പം ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു സിമ്പിൾസ്. റിലേഷണൽ ആണെങ്കിൽ നമ്മുടെ ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോർ. ഈ മൂന്ന്
ടൈപ്പ് ലോജിക്കൽ ഓപ്പറേഷൻസും റിലേഷൻ ഓപ്പറേഷൻസും ആണ് ഏറ്റവും കൂടുതൽ കണ്ടീഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് എനിക്കൊരു കുട്ടിയുടെ മാർക്ക് അയാൾ ജയിച്ചോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണം. അന്നേരം നമുക്ക് അങ്ങനെയുള്ള കേസുകളിൽ കണ്ടീഷൻസ് വരാം. എക്സാമ്പിൾ, ഇപ്പം 50 മാർക്കാണ് ജയിക്കാൻ വേണ്ടെങ്കിൽ 50 മാർക്കിന് മുകളിൽ വന്നാലാണ് കുട്ടി ജയിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ കണ്ടീഷൻ ഇതാണ്, മാർക്ക് എന്നുള്ള വേരിയബിൾ ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കാണ് ആ കുട്ടിയുടെ മാർക്ക്, ആ മാർക്ക് എന്നുള്ള വേരിയബിളിലാണ് ഞാൻ ആ കുട്ടിയുടെ മാർക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാർക്കാണ് നമ്മുടെ വേരിയബിൾ. എന്നിട്ട് കണ്ടീഷൻ കൊടുക്കാം, എന്ത് ചെയ്യാം, ഇഫ് മാർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ 50. നമ്മുടെ റിലേഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. അപ്പോൾ മാർക്ക് 50-ൽ ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇവനകത്ത് നമ്മൾ എന്ത് എഴുതുന്നു, ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് എഴുതുന്ന സീക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെ എഴുതുന്നു അത് എന്ത് ചെയ്യാം, അത് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് ഇത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇനി നമുക്ക് അടുത്തതും കൂടി പറയാം. അടുത്തത് ഈ ഫെൽസ് ആണ്. ഈ ഫെൽസ് എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിൾ ഈഫ് അറിയാമെങ്കിൽ ഈ ഫെൽസും പഠിക്കാൻ പറ്റും. ഈ ഫെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈഫ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം. എൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ നമുക്കൊരു ഫോൾസ് കേസും കൂടി വേണം. ഫോൾസ് കേസ് വരുന്ന ഒരു കേസാണ് ഈ ഫെൽസ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിളിൻ്റെ സിൻടാക്സ് പറയുകയാണെങ്കിൽ, ഇപ്പം ഈഫ് കണ്ടീഷൻസ് നമ്മൾ എഴുതി, കണ്ടീഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ എഴുതാം. ഇതാണ് നമ്മുടെ എക്സിക്യൂട്ടബിൾ അല്ലെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് എൽസ്, ഈ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ നമുക്കൊരു എൽസ് പാർട്ടും കൂടി വേണം. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് ഇതാണ് ട്രൂ കേസ്, ഇതാണ് ഫോൾ കേസ്. അപ്പം ഈ ട്രൂ കേസ് വർക്കായില്ലെങ്കിൽ ഇവന് പകരം ഈ ഫോൾസ് കേസെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെയുള്ള കേസ് വരാം. അതായത് ഇപ്പം ഒരു കുട്ടിയുടെ മാർക്ക് അയാൾ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ഫെയിലാണെന്ന് നമുക്ക് അറിയിക്കണല്ലോ. പാസ്സാണോ ഫെയിലാണോന്ന് അറിയിക്കണമല്ലോ. പാസ്സാണെന്ന് അറിയിച്ചാൽ മാത്രം പോലെ ഫെയിലാണെങ്കിൽ ഫെയിലാണെന്ന് അറിയിക്കണം. അപ്പം അന്നേരം ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എനിക്ക് ഇവൻ്റെ അകത്ത് ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്ത് ഫെയിലാണെന്ന് പറയാം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ ഫെൽസ് ഉപയോഗിക്കാം. ഇനി ഈ ഫെൽസ് ഈ വിളാണ്ട ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ എക്സാമ്പിൾ മാർക്കിൻ്റെ കേസ് തന്നെ പറയുമ്പോൾ അങ്ങനെ കേസുകളിലൊക്കെ, അതായത് ഒരു കുട്ടിയുടെ ഗ്രേഡ് നമുക്ക് ഫിക്സ് ചെയ്യണം. ഗ്രേഡ് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്നിനും ഓരോ കാറ്റഗറി ഉണ്ട്. 1+ ഇന്ന മാർക്ക്, ഇന്നവന് ബിറ്റ്വീനായിട്ട്, എ ആണെങ്കിൽ ഇന്നവന് ബിറ്റ്വീനായിട്ട്. അങ്ങനെയുള്ള കേസുകൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫെൽസ് ഇഫ് ലാറ്റർ യൂസ് ചെയ്യാം. അതായത് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ, അത് ആദ്യം ഞാൻ ഒരു ഇഫ് കണ്ടീഷൻ എഴുതി, കണ്ടീഷൻ 1 എഴുതി, അത് കഴിഞ്ഞിട്ടത് അതിൻ്റെ കൂടെ ഒരു എൽസിഫ് അടുത്ത, അത് ട്രൂ അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ, അതും ട്രൂ അല്ലെങ്കിൽ അടുത്ത എൽസിഫ് അടുത്ത കണ്ടീഷൻ. അങ്ങനെ ഈ സെൽഫ് എൽസിഫ് എന്ന് പോകുന്ന രീതിയാണ് ഈ സെൽഫ് എൽസിഫ് ലാറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കണ്ടീഷൻ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ഗൈസ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ ബേസിൽ ഒരു പ്രോഗ്രാം ചെയ്തു നോക്കാം. ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ, ഒരു കുട്ടിയുടെ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ, ഒരു കുട്ടിയുടെ മാർക്ക് കൊടുത്തു, ഫെയിലാണോ പാസ്സാണോ എന്ന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആശങ്കയിലൂടെ INT main ഞാൻ മാർക്കെന്ന് പറഞ്ഞൊരു വേരിയബിൾ സേവ് ചെയ്തു. സപ്പോസ് ഞാൻ മാർക്ക് ഇവിടെ തന്നെ കൊടുക്കാം, സോറി ഇവിടെ കൊടുക്കണ്ട, നമുക്ക് സ്കാനഫ് ഉപയോഗിച്ച് കൊടുക്കാം മാർക്ക്. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. സപ്പോസ് എൻ്റെ ദി വാല്യൂ കൊടുത്തു, സ്കാനഫ് വഴി നമുക്കത് എൻ്റർ ചെയ്യാം. സ്കാനഫ് പെർസെൻറ്റേജ് ഡി എന്താണ് ആംപ്രസൻ്റ് ഓഫ് മാർക്ക്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കണ്ടീഷൻ കൊടുക്കാം, ചെക്ക് ചെയ്യേണ്ട ചെക്കിങ് കണ്ടീഷൻ കൊടുക്കാം. കണ്ടീഷൻ എന്താണ്, മാർക്ക് ഗ്രേറ്റർ ദാൻ 50 ആണോ ചെക്ക് ചെയ്യാം. ആണെങ്കിൽ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ. ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിൻ്റ് എഫ് ചുമ്മാ പാസ്സെന്ന് മാത്രം കൊടുക്കാം.
എൽസ് ആണെങ്കിൽ വേറൊരു സ്റ്റേറ്റ്മെൻ്റ്. ഞാൻ ചുമ്മാ ഇപ്പം തൽക്കാലത്തേക്ക് ഈ ഫെൽസീഫും എൽസ് മാത്രമേ ചെയ്യണുള്ളൂ. നമുക്ക് വരുന്ന സമയങ്ങളിൽ മറ്റും കൂടി ചെയ്തു നോക്കാം, അതായത് ഈ ഫെൽസീഫ് ലാഡർ വെച്ചുള്ള കേസും കൂടിയൊക്കെ ചെയ്തു നോക്കാം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്, നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാം. ഓ, ദിയർ ഹാവ് എ കമ്പൈലർ എറർസ്. നമുക്ക് നോക്കാം, എന്തോ കമ്പൈലർ എറർ വന്നിട്ടുണ്ട്. അതായത് ഹാപ്പൻഡ്, അവിടെ പ്രിൻ്റ് എഫ് എഫിൽ ടീന്ന് കൊടുത്തില്ല, സോറി. അപ്പം നമ്മൾ കമ്പൈലർ എറർ വരാൻ കാരണം. സ്കാൻ എഫിൽ എന്ത് പറ്റി? സ്കാൻ എഫ് വാട്ട് ഹാപ്പൻഡ്? സ്കാനഫിൽ എക്സ്പെക്റ്റഡ് ബ്രാക്കറ്റ്, എന്തോ പ്രശ്നം സ്കാനഫിൽ. ഓക്കെ, സ്കാനഫിൽ വന്നേക്കുന്നത് ഇവിടെ ഒരു ഇൻ ഒരു ഡബിൾ കോഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു. സോ ദർ ഹാവ് എറർ ഉണ്ടല്ലോ, എറർ കാണിക്കുന്നു. സ്കാൻ ഓഫ് ദേ ഹാവ് എറർ. നമുക്ക് എറർ എന്താണെന്ന് നോക്കാം, എന്ത് പറ്റിയാവോ. ഓക്കെ, നമുക്ക് വാല്യൂ എൻ്റർ ചെയ്യാം. ഞാൻ സപ്പോസ് 45 കൊടുത്തു. ഓക്കെ, ഫെയിലെന്ന് കാണിച്ചു. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള വീഡിയോസും ഞാൻ അടുത്തുള്ള വീഡിയോസിലെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ബാക്കിയുള്ള പോർഷൻ വഴി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ നമുക്ക് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇമ്പ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.